ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തയ്യാറാക്കാം സേമിയ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സേമിയ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് പാനിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ട് മെൽറ്റായി ഉരുകി വരട്ടെ ഇപ്പം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം അപ്പോൾ സേമിയ ഞാനിവിടെ ഏറ്റവും തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കുക കാരണം ഇതാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക ഇപ്പോൾ കട്ടിയുള്ള സേമിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ കൈവെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അല്ലാതെ എങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനി സേമിയ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് റോസ്റ്റഡ് ആണ് എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സേമിയ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പാത്രത്തിൽ നിന്നൊക്കെ തെറിച്ചങ്ങ് പോകും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം പതിയെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാ വശവും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഷെയ്ഡ് കളർ ചേഞ്ച് ഒന്ന് വന്നു കഴിയുമ്പോൾ കളർ ഒന്ന് ചെറുതായിട്ട് മാറി കഴിയുമ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു സവാള വേണം ആ സവാളനെ നമുക്ക് ഒരു വെജിറ്റബിൾ ചോപ്പറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ നന്നായി ചോപ്പ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി പാനടുപ്പിലേക്ക് വെച്ച് വീണ്ടും കത്തിക്കാം ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർക്കണം അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഒരു കഷ്ണം കറുവപ്പാട്ട ഗ്രാമ്പു അത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് റോസ്റ്റായി കഴിയുമ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചേർത്താൽ മതി കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഴന്ന് കിട്ടും ഇതൊന്ന് വേണമെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർക്കാം ബീൻസ് ഗ്രീൻ ബീസ് ഒക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റ് മാത്രമേ ഇരിക്കണുള്ളൂ അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് ക്യാരറ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ ക്യാരറ്റ് മാത്രം എടുത്താലും മതിയാവും ഇനി ഇതൊന്ന് വേവണം നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കണം അപ്പോൾ ഒരു മസാല ടേസ്റ്റൊക്കെ കിട്ടും ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇത്രയും സമയമായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചേർത്താലും മതി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചോളൂ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പൊടികളുടെ പച്ചമളൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ സേമിയാണ് അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരല്പം വെള്ളം കൂടിയാലും നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിതിലേക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു അല്പം പുളി കൂടിയാൽ പോലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു നേരിയ പുളിയാണ് നല്ലത് അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് ചേർത്താൽ മതി ഇപ്പം തിളച്ച് കഴിയുമ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പതിയെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് സേമിയ വെന്ത് കിട്ടണം നന്നായി എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ ആവും ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അത് പോകണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു സ്പാറ്റുല എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞ് ഉടഞ്ഞ് അങ്ങനെ പോവും ഒന്ന് രണ്ട് മിനിറ്റും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കറക്റ്റ് പരുവത്തിൽ വരും അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സേമിയ പുലാവ് ഇതിലേക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും കശുവണ്ടി മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിൽ നമുക്ക് എല്ലാ ദിവസവും ചോറ് കൊടുത്തയക്കാനൊന്നും പറ്റില്ല കുട്ടികൾ കഴിക്കില്ല ചെറിയ കുട്ടികൾ ഒട്ടും കഴിക്കില്ല അവർക്ക് ഇതുപോലത്തെ ഒക്കെ ഭക്ഷണമായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ലഞ്ച് ബോക്സിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുക ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പി തന്നെയാണിത് മാത്രമല്ല നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് സ്നാക്കായിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ